ശരിക്കും കോഫി പിടിക്കുന്ന പോലെ തന്നെ അതായത് ബ്രൂ ഡസ് കഫി എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ കാപ്പിപ്പൊടിയിട്ടുണ്ടാക്കുന്ന കോഫി ഇല്ലേ ആ കോഫിയുടെ അതേ ടേസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കഴിച്ചാണ് അവർ ശീലിക്കുക അല്ലേ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ചായയും കാപ്പിയും കുടിക്കുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല അപ്പോൾ അവർക്ക് ജനിക്കുമ്പോൾ അവർക്ക് ചായയും കാപ്പി ഇഷ്ടമാണ് ചില കുഞ്ഞുങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ചായ കുടിക്കണ എനിക്കും വേണം എനിക്കും വേണം എന്ന് കരഞ്ഞ് ചോദിച്ച് കുടിക്കാറുണ്ട് അപ്പം അവർക്ക് അവർക്ക് ആദ്യമേ ശീലിപ്പിക്കുക ഇതാണ് കോഫി എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ ഇത് തന്നെയാണ് കോഫി നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് കോഫി അല്ലേ അപ്പം അത് കാരണം ഈ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കാര്യമാണ് ചക്കക്കുരു അപ്പോൾ അത് കാരണം അവർക്ക് ഈ കോഫി കൊടുത്ത് ശീലിപ്പിക്കുക ഒരു ചക്കക്കുരു തന്നെ ഒരു നാല് കഷ്ണങ്ങളായിട്ട് അരിയുക അപ്പോൾ അധികം വണ്ണും ഉണ്ടാവത്തില്ല ഇതിപ്പോൾ തീരെ ചെറിയ ചക്കക്കുരു ആയതുകൊണ്ട് മൂന്നാക്കി അരിഞ്ഞാട്ടോ അപ്പോൾ അതാ നമ്മുടെ മുറിച്ചെടുത്ത ചക്കക്കുരു ഒക്കെ ഞാൻ രണ്ട് ദിവസം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വറത്തെടുത്തിട്ട് നമുക്ക് വരാം വെയിലത്ത് വെച്ച് ഉണക്കിയ നമ്മുടെ ചക്കക്കുരു വേണ്ട നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വേണ്ട ഇത് ഞാൻ നമ്മളെ പാനിലിട്ടിട്ട് പാനിലോ ചീനച്ചട്ടിയിലോ എന്തെങ്കിലും വേണമെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വറു വെറുതെ വറുത്തെടുക്കുക എണ്ണയൊന്നും ഇല്ലാണ്ട് വെറുതെ വറുത്തെടുക്കുക അത് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ കരി തീരെ അങ്ങ് കരിഞ്ഞല്ല പോകേണ്ടത് എത്ര വരെ ആവണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പം എന്താ നമ്മുടെ ചക്കക്കുരു നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് കരിഞ്ഞും പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പരിവുമായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് നല്ലോണം പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് നല്ലോണം പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് വരാം അപ്പം ഇതാ നോക്കിയേ നമ്മുടെ ചക്കക്കുരു നല്ല ഒന്നാന്തരം കാപ്പിപ്പൊടിയായി വന്നിട്ടുണ്ട് കാപ്പിപ്പൊടിയുടെ കളർ ഇല്ലെങ്കിലും നമുക്ക് കാപ്പിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി നല്ല ഒന്നാന്തരം കാപ്പി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പാല് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണേ എന്നിട്ട് ആ പാലിലേക്ക് ഞാൻ എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ അപ്പോൾ കാപ്പിക്ക് നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണം എന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പൊടിച്ച് വെച്ച നമ്മുടെ ചക്കക്കുരുപ്പൊടി അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക നിങ്ങൾക്ക് എന്തോരം കടുപ്പം വേണോ അതിനനുസരിച്ച് കടുപ്പ് ഇടുക എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോൾഡ് കോഫിയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ കോൾഡ് കോഫിയിൽ കുറച്ച് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ രണ്ട് സ്പൂൺ ഇട്ടു കേട്ടോ അപ്പം ഈ കാപ്പിക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര ഇടുക കേട്ടോ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഇതിപ്പോൾ ആദ്യം ഞാൻ നോർമൽ കാപ്പി ഉണ്ടാക്കിയിട്ട് അത് എടുക്കും അപ്പോൾ ഇപ്പം മൂന്ന് സ്പൂൺ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള അത്രയും മധുരം നിങ്ങൾ ഇടുക എന്നിട്ട് ഇരുത് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കാപ്പി തിളച്ച് വന്നിരിക്കുകയാണ് നല്ല കടുപ്പമുണ്ട് നമ്മുടെ കോഫി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇനി ഞാനിത് കോൾഡ് കോഫി ആക്കാൻ പോവാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഒന്നുമില്ല നമ്മുടെ ഇതൊന്നും തണുപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് ഇത് ഐസ് ആക്കുകയാണ് കേട്ടോ ദാ ഇതൊന്നും ദാ ഇതൊന്നും ഇനി അരിച്ച് കളയേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്ക് ഈ കോൾഡ് കോഫിയിൽ വേണ്ടതാണ് നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ നമുക്കിത് എന്തായാലും വേണ്ട പക്ഷെ കോൾഡ് കോഫി കുടിക്കുമ്പോൾ ഇത് നമുക്ക് വേണം അപ്പം ഇത് നമുക്ക് തണുപ്പിക്കാം അപ്പോൾ അപ്പം ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നപ്പോഴേ നമ്മുടെ ഫ്രീസറിലിരുന്ന് ഒന്ന് ഐസ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഇത് കുറച്ചും കൂടി ഐസ് ഐസായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷേക്ക് പോലെയും കുടിക്കാം കേട്ടോ ഇത് അതാ ഈ സ്പൂൺ എടുത്തിട്ട് വന്നത് പക്ഷേ അത് അത്രയ്ക്കങ്ങ് ഐസ് ആയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് കോഫി ആയിട്ട് തന്നെ കുടിക്കാമേ ഞാൻ കുടിച്ച് കാണിക്കാം കേട്ടോ എമ്മ ഒരു രക്ഷയില്ലാട്ടോ എനിക്ക് കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് മരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാനത് സ്ഥിരം കുടിക്കാറുള്ളത് തന്നെയാണ് അപ്പോഴേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇത് കോൾഡ് കോഫി ആണെന്നാണ് എൻ്റെ മോൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മോൻ ഇപ്പോൾ പഠിക്കുന്നത് സെവൻത്തിലാണ് അപ്പോൾ അവരോട് ഞാൻ ഇതുവരെ കോൾഡ് കോഫി തന്നെയാണ് ഇത് കോഫി പൗഡറിട്ട് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ കഴിക്കില്ലായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് വരെ അവൻ ഇത് അറിഞ്ഞിട്ടില്ല ഇനി ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിനി ചക്കക്കുരു കോഫി വേണ്ട എന്ന അവൻ പറയാൻ പോണില്ല കാരണം അവൻ അത്ര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ പിള്ളേരെ പറ്റിക്കാൻ നമ്മളെ അമ്മമാരെ കഴിഞ്ഞ് വേറെ ആരുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കൂ അവരെ പറ്റിക്കൂ അവരെ ആരോഗ്യന്മാരും ആരോഗ്യവതികളായിട്ട് വളർത്തു പിന്നെ വേണമെങ്കിലേ നമുക്കിതിൽ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ